ഹായ് ഫൈസാണ്. നമ്മൾ കോഴിക്കോട് മലപ്പുറം വരെ റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഞങ്ങള് വീട് വെക്കേണ്ട ഒരു പ്ലാൻ വന്നപ്പം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഇത് ആരെ ഇത് മാനേജ് ചെയ്യുന്നുള്ളൊരു ഒരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫായ്സിക്കൻ കോർബൽ ആർക്കിടെക്റ്റിനെ ഫായ്സിക്കനെ പരിചയപ്പെട്ടത്. ഒരു 2500-2600 സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ നിൽക്കുകയും ചെയ്യണം, ഒട്ടും കഞ്ചസ്റ്റഡ് ആവരുത്, നാച്ചുറൽ എയർ കിട്ടണം, ലൈറ്റ് കിട്ടണം, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നത്. 13 സെന്റ് സ്ഥലത്തായിട്ട് 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമോടുകൂടി 4 ബെഡ്റൂം ലിവിങ് അതേപോലെ ഡൈനിങ് പിന്നെ കിച്ചൺ കാര്യങ്ങൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2850 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്ലോട്ടിന്റെ ആ ഒരു കിടപ്പ് എന്ന് പറയുന്നത് കുറച്ച് വൈഡർ ഷേപ്പിലായിരുന്നു. വൈഡർ ഷേപ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീടിന്റെ ഷേപ്പും അതിനനുസരിച്ച് കുറച്ച് വൈഡർ ആക്കി നമുക്ക് മുറ്റം കൂടുതൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് പുറത്തുനിന്ന് എക്സ്റ്റീരിയർ ഫസാഡ് നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് വൈഡർ ആയിട്ടുള്ള ഒരുപാട് വലിയൊരു വീടിന്റെ ഒരു ഫീല് നമുക്ക് പുറത്തുനിന്ന് കിട്ടുകയും ചെയ്യും. നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ വൈഡർ ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കോമൺ ഏരിയാസ് ആയിട്ടുള്ള ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് അതേപോലെ കിച്ചൺ ഈ കാര്യങ്ങളെല്ലാം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വോൾസോ സോളിഡ് ആയിട്ടുള്ള വോളോ കാര്യങ്ങളോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എല്ലാം ഒരു ഓപ്പൺ ആയിട്ടുള്ള പാറ്റേണിൽ നിൽക്കട്ടെ, ക്ലയന്റിനും അത് തന്നെയായിരുന്നു താല്പര്യം. നമ്മുടെ ഈ വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ കുട്ടികൾ, ഞാൻ, വൈഫ്, പിന്നെ എൻ്റെ പതിനു മുതൽ ഒരു 3 ജനറേഷനാണ് താമസിക്കുന്നതും 3 ജനറേഷൻ്റെയും ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരുന്നത്. നമ്മുടെ ഫാമിലി ലിവിംഗ് അതേപോലെ ഡൈനിങ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ ഒരു കോർട്ട് യാർഡ് പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി വീടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പേസ് അല്ല, വീടിൻ്റെ പുറത്തായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതിന് നമ്മൾ വീടിൻ്റെ ഇൻസൈഡിലേക്ക് കാണുന്ന രീതിയിലേക്കായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈൻ പ്രൊപ്പോഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എലിവേഷൻ്റെ പാർട്ടിലാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മാക്സിമം സിമ്പിളായിട്ടാണ് നമ്മൾ എലിവേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് ഈവൻ ഇൻറ്റീരിയേഴ്സ് ആയാലും തന്നെ എല്ലാം സിമ്പിളായിട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസോ കാര്യങ്ങളോ കൊണ്ടുവരാതെ എല്ലാം നമ്മൾ മാക്സിമം സിമ്പിളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു പ്ലാൻ ചെയ്ത ബഡ്ജറ്റിൽ തന്നെ ഞങ്ങൾക്ക് പണികളെല്ലാം തീർത്ത് വീട് കിട്ടി. ഞങ്ങളെല്ലാം വലിയ ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും കണ്ടവരും നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കിപ്പം പറയാനുള്ളത് ഒരു വലിയ താങ്ക്സ് ആണ് കോർബൽ ഫായ്സിക്കരോടും ആ ടീമിനോടും ഞങ്ങൾക്കൊരു നല്ല വീട് തന്നതിന്.